നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അണ്ണാമലൈ കുപ്പുസ്വാമി, ഇപ്പോൾ ഈ പേര് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലുള്ളവർക്കും അറിയാം. തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ളവർക്ക് മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന്. അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന ഈ യുവാവായിട്ടുള്ള പഴയ IPS ഓഫീസർ തമിഴ്നാട് BJP പ്രസിഡൻ്റായി ചാർജെടുത്തപ്പോൾ പലരും സംശയിച്ചവരുണ്ട്. ഇദ്ദേഹത്തിനെ കൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനെ മുന്നോട്ട് നയിക്കാൻ ആവുമോന്ന്. എന്നാൽ തൻ്റെ കഠിനമായ പരിശ്രമത്തിലൂടെ, ആഴ്ചകൾ തോറും നടത്തുന്ന റാലികൾ, സമ്മേളനങ്ങൾ, ജനങ്ങളുടെ ഇടയിൽ ഉള്ള പ്രവർത്തനം തുടങ്ങിയവയൊക്കെ കൂടി ഇപ്പോൾ അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന വ്യക്തി എത്തി നിൽക്കുന്ന സ്ഥലമറിയാവും. തമിഴ്നാട്ടുകാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്നു, അദ്ദേഹത്തിനെ തൊടാൻ മത്സരിക്കുന്നു. അദ്ദേഹം ചെന്നെത്തുന്ന ഇടത്തെല്ലാം ആൾക്കൂട്ടമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ഗായികയ്ക്കാണ് ഏറ്റവും മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടിയത്. പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നഞ്ചമ്മ. പക്ഷേ ഈ നഞ്ചമ്മയ്ക്ക് ദേശീയ അവാർഡ് കിട്ടുന്നതിന് മുൻപ് തന്നെ, അതായത് നഞ്ചമ്മ അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ഒരു പാട്ട്, ഒന്നല്ല ഒന്നിൽ കൂടുതൽ പാട്ട് പാടുകയും ആ പാട്ട് വലിയ രീതിയിൽ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ തന്നെ അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും അണ്ണാമലൈ ഓടി കേരളത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. നഞ്ചമ്മയ്ക്ക് അന്ന് കണ്ടപ്പോൾ പൊന്നാട അണിയിക്കുകയും ഒപ്പം നഞ്ചമ്മയുടെ കൂടെ ഇരുന്നുകൊണ്ട് നഞ്ചമ്മയുടെ പാട്ടൊക്കെ കേൾക്കുകയും ചെയ്തു. അത് വീണ്ടും ഇപ്പോൾ അണ്ണാമലൈ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ആ ഒരു ചെറിയ വീഡിയോയും വൈറലായിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലേക്ക് ആദ്യം ഒന്ന് പോവാം. என் பேர் வந்து அண்ணாமலை பாட்டி. நான் முதல்ல போலீஸ்ல இருந்தேன், இந்த டிஸ்ட்ரிக்ட் எஸ்பி எல்லாம் இருந்தேன். இப்ப வந்து நான் வந்து BJP தமிழ்நாட்டில் இருக்கேன். இன்னைக்கு அட்டப்பாடியில வந்து கேன்வாசிங் பண்ணுவோம். உங்களை பெரிய ஸ்டான் உங்களை பார்க்கணுங்கிறதா வந்தேன். அப்படின்னா ஒரு ரெக்வஸ்ட் பண்ணலாமா? எனக்காக அந்த பாட்டு கொஞ்சம் பாடுறீங்களா? ഇനി ഒന്ന് രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുക. അണ്ണാമലൈ തമിഴ്നാട്ടുകാരനാണ്, നഞ്ചമ്മ നമ്മുടെ മലയാളിയാണ്, കേരളത്തിലുള്ള ആളാണ്. ഇവിടെയുള്ള ഒരു ഗായികയുടെ ഒരു പിന്നോക്ക അവസ്ഥയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും കാലം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതീകമായിട്ടുള്ള നഞ്ചമ്മ എന്നൊരു വ്യക്തി, ഒരു വനിത ഒരു സിനിമയിൽ പാടുന്നു, ആ പാട്ട് ജനകീയമാവുന്നു, അത് കേട്ടറിഞ്ഞു കേരളത്തിൻ്റെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിലെ BJP പ്രസിഡൻറ്റ്, അന്ന് അദ്ദേഹം പ്രസിഡൻ്റായിരുന്നോ എന്നറിയില്ല, പക്ഷേ ഓടി ഇവിടെ വരുന്നു, നഞ്ചമ്മയെ കാണുന്നു, നഞ്ചമ്മയ്ക്ക് സമ്മാനം കൊടുക്കുന്നു, നഞ്ചമ്മയുടെ കൂടെ ഇരുന്നു പാട്ട് കേൾക്കുന്നു, കയ്യടിക്കുന്നു, പോകുന്നു. അദ്ദേഹം ജനകീയനാണ് എന്ന് അതിലും ഇതിലും കൂടുതൽ മറ്റു തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റൊരു തെളിവാണ്. ഇനി ഈ വർഷം തന്നെ, ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ വിവാദമായ ഒരു സിനിമയുണ്ടായിരുന്നു, ദി കാശ്മീർ ഫയൽസ്. അതിൻ്റെ പ്രസിദ്ധനായിട്ടുള്ള സംവിധായകൻ വിവേക് രഞ്ജൻ അഗ്നിഹോത്രി എന്ന ആ വ്യക്തി, ആ സംവിധായകൻ
ഇതേ അണ്ണാമലയെ പറ്റി പറയുന്ന വാക്കുകളൊന്ന് കേട്ടുവെക്കാം. And out of love, out of concern, out of care, he was saying. He said, what's going wrong with Tamil Nadu? I said, I'll tell you what is going wrong with Tamil Nadu. In last so many decades, Tamil Nadu has not seen a hero. You need heroes. And I'm very, very happy that Mr. Annamalai is... is that dynamic hero everybody was looking for. I hope with your support and love, you will what I desire, and millions of people like me who desire this, I hope you will take Tamil Nadu on the path of Indian Renaissance. Annamala Tamil Nadu matram hero illa, adekham deshiya hero ayi maarikondirikkayanu ennanu വിവേക അഗ്നിഹോത്രി വരെ പറയുന്നത്. അതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്, തമിഴ്നാട്ടിൽ മാത്രം, തമിഴ്നാടിൻ്റെ അതിരുകൾക്കുള്ളിൽ മാത്രമല്ല അണ്ണാമലൈ എന്ന വ്യക്തി നിൽക്കുന്ന. അണ്ണാമലയുടെ കീർത്തി തമിഴ്നാടും കടന്ന് രാജ്യം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ, അതായത് ദ്രൗപദി മുർമു എന്ന ഇന്ത്യയുടെ പുതിയ പ്രസിഡൻ്റ് അധികാരമേൽക്കുന്നതിൻ്റെ തലേ ദിവസം ചില ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, പഴയ പ്രസിഡൻറ്റിൻ്റെ വിരുന്നും മറ്റുമൊക്കെ. അത്തരം ചില ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിൽ ബി ജെ പിക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും പ്രസിഡന്റുമാരുണ്ട് എങ്കിലും ആ ഒരു പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണം ലഭിച്ച ആളാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള അണ്ണാമലൈ കുപ്പുസ്വാമി. അദ്ദേഹം അവിടെ പോവുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഓരോ ദിവസവും നാൾക്ക് നാൾ തൻ്റെ പ്രവൃത്തി കൊണ്ട്, തൻ്റെ കഠിന പ്രയത്നം കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരോട് നേരിട്ട് സംവദിക്കുകയും ചെയ്യുന്ന, എങ്ങനെയായിരിക്കണം മികച്ച ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ അണ്ണാമലൈ. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ തമിഴ്നാടിൻ്റെ അതിരുകളും കടന്ന് ഇന്ത്യ മുഴുവൻ പേരെടുക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തനാവുന്ന ഒരു രാഷ്ട്രീയ നേതാവാകും. ഒരുപക്ഷെ ഭാവിയിലെ മുഖ്യമന്ത്രി എന്നതിനപ്പുറം ഒരുപക്ഷെ ഭാവിയിലെ പ്രധാനമന്ത്രി പദം പോലും അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ ഒട്ടും അതിശയോക്തിയില്ല. അതാണ് അത്ഭുതകരമായ, അത്ഭുതമായ മനുതൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് അണ്ണാമലയുടെ പേരും പ്രശസ്തിയും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.